എല്ലാം ഭഗവത് നിശ്ചയം, എല്ലാം ഈശ്വരൻ്റെ ഇച്ഛ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എല്ലാം ഈശ്വരേച്ഛ എന്ന് പറയാൻ നമുക്ക് പൂർണ്ണമായ അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, ഉണ്ടെങ്കിൽ പറയാം. അതായത് അനന്യഭാവത്തിൽ ഈശ്വരനെ ദർശിക്കുന്ന, എല്ലാം ഈശ്വര മഹിമയാണെന്ന് ദർശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചെല്ലാം ഈശ്വരേച്ഛ എന്ന് പറയാം. അല്ലാത്തൊരാളെ സംബന്ധിച്ച്, അഹങ്കാരത്തോടു കൂടി കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാം ഈശ്വരേച്ഛ എന്ന് പറയാൻ അധികാരമുണ്ടോ? വളരെ സന്തോഷം ഒരാൾക്ക്, മുഖം സന്തോഷത്തെ കാണിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ വളരെ സന്തുഷ്ടനാണല്ലോ ഇന്ന്? ഇന്നല്ല സ്വാമി, ഇക്കൊല്ലമ്മ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ നല്ല വിളവുണ്ടായി. കാപ്പിയാ, കാപ്പി നല്ല വിളവുണ്ടായി, നല്ല വിലയും കിട്ടി, വളരെ സന്തോഷത്തിൽ. അതെന്താ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ? അത് ഞങ്ങൾ വളരെ ആസൂത്രണം ചെയ്ത് കർഷക സമിതിയൊക്കെ ആദ്യം തന്നെ കൂടി ചില തീരുമാനങ്ങളെടുത്ത് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒക്കെ ഭംഗിയായി. ഗവൺമെൻറ് പോളിസിക്ക് അനുസരിച്ച് വിലയും കൂടുതൽ കിട്ടി, ഒക്കെ നന്നായി. ഓ സന്തോഷം. ഏകദേശം അതേ കാലഘട്ടത്തിൽ പിറ്റത്തെ വർഷം നമ്മൾ അവിടെ തന്നെ പ്രഭാഷണത്തിന് പോയി. ഇത് വയനാട്ടിലാണ് ഈ സംഭവം. ഇതേ ആളെ കണ്ടു, മുഖമെല്ലാം വാടി കൂമ്പിയിരിക്കുന്നുണ്ട്, ഒരു സന്തോഷമില്ല. എന്താ, എന്താ പറ്റി? സ്വാമി നല്ല പൂവിട്ടിരുന്നു, പക്ഷെ അപ്പോഴത്തേക്ക് ഒന്നായിട്ട് മേഘം മൂടി, മഴ ചാറി, പൂവെല്ലാം കൊഴിഞ്ഞു പോയി, കാപ്പി ഉണ്ടായതേ ഇല്ല. ഇനി ഉള്ളതിനോ തൂക്കോ ഇല്ല, അതിനോ വിലയില്ല. അതെന്താ? അത് എല്ലാം ഭഗവാന്റെ ഇച്ഛ, ഈശ്വരേച്ഛ. ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെയല്ലേ എല്ലാം വരൂ. എടേ, അപ്പോൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ നന്നായിട്ട് വരുമാനം കിട്ടിയപ്പോൾ ഭഗവാനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങളുടെ സമിതിയും നിങ്ങളുടെ പ്രവർത്തനവും ഒക്കെയല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് ഇതും നിങ്ങളുടെ സമിതിയും പ്രവർത്തനവും ഒക്കെ എന്താ പറയാത്തത്? അപ്പോൾ തകരാറ് സംഭവിച്ചപ്പോൾ അത് ഭഗവാന്റെ ഇച്ഛ, ഗുണം സംഭവിച്ചപ്പോൾ അത് ഞങ്ങളുടെ പണി. പരീക്ഷയിൽ ജയിച്ചു, മിടുക്കാൻ നന്നായി ജയിച്ചു കിട്ടുവാ. എന്താ നിനക്ക് പറ്റിയ റിസൾട്ട് എങ്ങനെയുണ്ട്? തോറ്റുപോയി സ്വാമി. എന്നിട്ട് ജയിച്ചു പോയി എന്ന് നീ പറഞ്ഞില്ലല്ലോ, ജയിച്ചു എന്നാണല്ലോ പറഞ്ഞത്. കാരണം ജയിച്ചത് എൻ്റെ മികവ്, തോറ്റുപോയി. കാരണം തോറ്റത് എൻ്റെ കുഴപ്പമല്ല, ഭഗവാൻ്റെ. ഈശ്വരൻ നിശ്ചയിക്കണ പോലെ അല്ലേ സ്വാമിയൊക്കെ വരൂ, അതുകൊണ്ടാണ് അതിങ്ങനെ സംഭവിച്ചത്. ഇതുപോലെ ഈശ്വരേച്ഛ എന്ന് വിഭജിച്ച് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. എല്ലാം ഈശ്വരേച്ഛയൊന്നും അല്ല, നമ്മുടെ പ്രയത്നത്തിന് അതിൻ്റെതായ പങ്കുണ്ട്. എല്ലാം ഈശ്വരേച്ഛ എന്ന് പറയാം. ആർക്ക്? സർവം ഈശ്വരൻ എന്ന ബോധത്തോടുകൂടി, അനന്യഭക്തിയോടുകൂടി ചെയ്യുന്നതെല്ലാം ഈശ്വരപൂജയായി ചെയ്ത്, കാണുന്നതെല്ലാം ഈശ്വര മഹിമയായി കണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാം ഈശ്വരേച്ഛ എന്ന് പറയാം. അല്ലാതെ ഈശ്വരേച്ഛ അല്ലെന്ന് പറയണതിൽ അർത്ഥമൊന്നുമില്ല. വ്യക്തമാണല്ലോ പറഞ്ഞത്.